ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ മുൻപൊരു ഘട്ടത്തിലും നമുക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. എല്ലാ പ്രതിലോമ ശക്തികളും ഒന്നിച്ച് ഏകോപിച്ച് ഞങ്ങളെ നേരിടാൻ തയ്യാറെടുക്കുകയും അതിനാവശ്യമായ എല്ലാ ഒത്താശകളും കേന്ദ്ര ഏജൻസികൾ ചെയ്തു കൊടുക്കുകയും ചെയ്തതാണ് ഈ തെരഞ്ഞെടുപ്പ്. അവർക്കുണ്ടായ പ്രതീക്ഷ ഇതൊക്കെ കൊണ്ട് ഞങ്ങളെ ഒന്ന് ചെറിയ തോതിൽ ക്ഷീണിപ്പിക്കാമെന്നും ഒന്നുലക്കാമെന്നുമായിരുന്നു. പക്ഷേ 16-ാം തീയതി വോട്ടെണ്ണുമ്പോൾ മനസ്സിലാകും ആരാണ് ഒലഞ്ഞത്, ആരാണ് ക്ഷീണിച്ചത് എന്ന്. ഇവിടെ ഐതിഹാസികമായ വിജയമായിരിക്കും LDF നേടാൻ പോകുന്നത്. അതോടെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കണമെങ്കിൽ അവർക്ക് കടക്കാം. അതുമാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഈ ഘട്ടത്തിൽ ഇതേവരെ വോട്ട് ചെയ്തവർ വലിയ തോതിലുള്ള പിന്തുണയാണ് LDFന് നൽകിയിട്ടുള്ളത്. ഞങ്ങൾ ജയിക്കാൻ സാധ്യതയില്ല എന്ന് കണക്കാക്കിയ ചില പ്രദേശങ്ങളുണ്ടായിരുന്നു. അതുപോലും ഞങ്ങളതായി മാറാൻ പോവുകയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ ജില്ലകളുടെ കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. അത് എല്ലാ കാലത്തും എന്തായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, LDFന്റെ ഐതിഹാസിക വിജയം ഉറപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പും ജനങ്ങൾ കള്ളങ്ങളോടും നുണകളോടും എങ്ങനെ പ്രതികരിക്കുമെന്ന് കാണിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുമായിരിക്കും ഇത്. നമസ്കാരം. സർക്കാരിനെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങൾക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം മറുപടി നൽകുമെന്ന് മുഖ്യമന്ത്രി. സ്വർണ്ണക്കള്ളക്കടത്ത്, വടക്കാഞ്ചേരി ലൈഫ് കോഴ, സ്വപ്ന, ശിവശങ്കർ, കോൺസുലേറ്റ്, കടകംപള്ളി, ജലീൽ, രവീന്ദ്രൻ എന്ന് വേണ്ട, സർക്കാരിനെ സംശയങ്ങളുടെ നിഴലിൽ നിർത്തിയതിനെല്ലാം എണ്ണി എണ്ണി ജനം മറുപടി നൽകുമെന്നാണ് പിണറായി വിജയന്റെ ആത്മവിശ്വാസം. മറ്റന്നാൾ വോട്ടെണ്ണിത്തീരുമ്പോൾ നെഞ്ചിടിപ്പേറുന്നത് ആർക്കായിരിക്കും? ആരായിരിക്കും ഉലയുക, ആരായിരിക്കും ക്ഷീണിക്കുക? RSP നേതാവും ലോക്സഭാംഗവുമായ ശ്രീ NK പ്രേമചന്ദ്രൻ, DYFI സംസ്ഥാന സെക്രട്ടറി ശ്രീ AA റഹീം, BJPയുടെ സംസ്ഥാന വക്താവ് ശ്രീ നാരായണൻ നമ്പൂതിരി എന്നിവർ പ്രതികരിക്കും. ശ്രീ പ്രേമചന്ദ്രൻ, മുഖ്യമന്ത്രി പറഞ്ഞത് ശ്രദ്ധിച്ചിരിക്കും. പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങൾക്കും അതിന് ഒത്താശ ചെയ്ത കേന്ദ്ര ഏജൻസികളുടെ നടപടികൾക്കും ഈ 16-ാം തീയതി ജനം മറുപടി നൽകും. അന്ന് സർവ കള്ളവും പൊളിയും. അങ്ങനെ ജനങ്ങളുടെ വിധിക്ക് മുന്നിൽ ഇല്ലാതായിത്തീരുന്ന ആരോപണങ്ങളായിരിക്കുമോ ബുധനാഴ്ച കഴിഞ്ഞാൽ കേരളം കാണേണ്ടി വരിക? ജനവിധി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നങ്ങൾ ആകത്തുനിന്ന് സ്വാധീനിക്കപ്പെടും. ഒരു സംശയവും വേണ്ട, സമകാലിക രാഷ്ട്രീയ സംഭവങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും, അതിൻ്റേതായിട്ടുള്ള പ്രതിഫലനം തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കേസുകൾ മുഴുവൻ അപ്രസക്തമാകുമെന്ന് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പറയുക എന്ന് പറഞ്ഞാൽ അത്ഭുതകരമാണ്. കാരണം ക്രിമിനൽ നടപടിക്രമമനുസരിച്ചും ഇന്ത്യൻ ശിക്ഷാനിയമം അനുസരിച്ചും രാജ്യത്ത് നിലവിലുള്ള വ്യവസ്ഥാപിതമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കുറ്റാന്വേഷണങ്ങൾ, ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നടപടിക്രമങ്ങളാകെ അപ്രസക്തമാകും, ഇല്ലാതാകും ജനവിധിയോടുകൂടി എന്ന് പറയുന്നത് നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് എനിക്കൊരു ബോധ്യവുമില്ല. ഒരു കാര്യം ഞാൻ സംശയമില്ല, സംശയരഹിതമായി തന്നെ പറയുന്നു, സമീപകാലത്തുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, അധോലോക പ്രവർത്തനങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി തന്നെ കേരളത്തിൽ നടന്നുവെന്ന്
ഗുരുതരമായി ആരോപിക്കപ്പെടുകയും അതേറെക്കുറെ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ കാര്യങ്ങൾ ആകെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പ്രാദേശികമായിട്ടുള്ള ഘടകങ്ങളുണ്ട്, സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഘടകങ്ങളുണ്ട്, ദേശീയ രാഷ്ട്രീയമുണ്ട്. ഇതെല്ലാം ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്, ഒരു സംശയവും വേണ്ട. ഇതിനേക്കാൾ പതിന്മടങ്ങ് ആത്മവിശ്വാസത്തോടുകൂടിയാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പാർട്ടി വളരെ സമഗ്രമായി ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും അത് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയും പുറപ്പെടുവിച്ച ആത്മവിശ്വാസം നമുക്ക് ഓർമ്മയുണ്ട്. വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം കൈവരിക്കുമെന്നുള്ള പതിന്മടങ്ങ് ആത്മവിശ്വാസത്തോടുകൂടി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി, പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആലപ്പുഴ ഒരു സീറ്റ് ഒഴികെ ബാക്കി 19 പാർലമെൻറ് സീറ്റുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിസ്മയകരമായ മുന്നേറ്റം നടത്തി. എൻ്റെ ഒരു വ്യക്തിഗതമായിട്ടുള്ള വിലയിരുത്തൽ, ഈ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രത്യേകിച്ചും പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ, പ്രാദേശിക ഘടകങ്ങൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. പ്രത്യേകിച്ചും പഞ്ചായത്ത് തലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അവിടെയൊക്കെ സ്വാഭാവികമായി നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഘടകങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. ആ രാഷ്ട്രീയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ കൈവരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഇതുവരെ പോളിംഗ് നടന്നതിൽ നിന്ന്, ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. സ്വാഭാവികമായി മുഖ്യമന്ത്രി ആയാലും CPM ആയാലും UDF ആയാലും LDF ആയാലും ആരും പരാജയപ്പെടുമെന്ന് പറയില്ല, അഭിമാനകരമായ വിജയം കൈവരിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും സ്ഥിതി എന്താണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെടും. അതുകൊണ്ട് ജനവിധി എന്തായാലും ഈ കേസുകൾ മുഴുവൻ അപ്രസക്തമാകുമെന്ന് പറയുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. നിയമാനുസൃതമായിട്ടുള്ള നടപടിക്രമങ്ങൾ അനുസരിച്ചും വ്യവസ്ഥാപിതമായി രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളുടെയും പിൻബലത്തോടുകൂടി നടക്കുന്ന അന്വേഷണം ജനവിധി എന്തായാലും തുടരേണ്ടതാണ്. അതിൻ്റെ നിജസ്ഥിതി ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അത് ജനവിധി കൊണ്ട് നിജസ്ഥിതി മറ്റൊന്നാണ് എന്നൊരിക്കലും വിലയിരുത്താൻ കഴിയില്ല. അത് വളരെ വളരെ വ്യക്തമാണ്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത വാദമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ശ്രീ റഹീം, 16-ാം തീയതി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണി തീരുമ്പോൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും ഇപ്പോൾ നടക്കുന്ന കേസുകളും ഇനി വരാനിരിക്കുന്ന ചോദ്യം ചെയ്യലും എല്ലാം അപ്രസക്തമാകുമോ? ജനവിധിയിൽ അവസാനിക്കുന്നതാണോ എല്ലാം? ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയം നേടും, UDF തകരും, BJP എന്നത്തെ പോലെ എന്നത്തേക്കാളും കൂടുതൽ നിരാശരാകും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് കാരണമായി ഞങ്ങൾ കാണുന്നത് കേരളത്തിൽ ഈ ഗവൺമെൻറ് നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ്, കണ്ണഞ്ചിപ്പിക്കുന്ന വികസന പ്രവർത്തനം. പട്ടിണിക്കിടാത്ത ഒരു സർക്കാരിനെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഇതൊരു വലിയ രാഷ്ട്രീയമാണ്, ബദൽ രാഷ്ട്രീയം എന്ന് വളരെ കൃത്യമായി പറയാൻ കഴിയുന്നൊരു പൊളിറ്റിക്കൽ ആപ്ലിക്കേഷൻ. വളരെ ക്ലിയറാണ്, ഈ രാജ്യത്ത് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള, ജനങ്ങളുടെ സാധാരണക്കാരുടെ ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള വളരെ കൃത്യമായ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഞങ്ങൾ പ്രയോഗിക്കുന്നത്. രാജ്യത്ത് കാര്യങ്ങൾ പ്രതിഫലിക്കുമെന്ന് ബഹുമാനപ്പെട്ട ശ്രീ NK പ്രേമചന്ദ്രൻ പറഞ്ഞു, തീർച്ചയായും ശരിയാണ്. അദ്ദേഹം അതോടൊപ്പം തന്നെ പറഞ്ഞു, 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രകടിപ്പിച്ച ആത്മവിശ്വാസത്തെ അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ 19 പേരെ വിജയിപ്പിച്ചതിന് ശേഷമുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും സംഭാവനയും, അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൃത്യമായി ഈ കേരളം നോക്കിക്കാണുന്നുണ്ട്. എന്താണ് ഈ രാജ്യത്ത് കോൺഗ്രസ്സിന് ബദലായി മാറാൻ കഴിയുന്നത്? പുതിയ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം ഉറപ്പാണ്. ഇതെല്ലാം തന്നെ വളരെ പ്രസക്തമാണ്. UDFനകത്ത് തന്നെ വളരെ കൃത്യമായ ചലനങ്ങളുണ്ടാകും, തകരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ വളരെ ഗൗരവത്തരമായ വേറൊരു കാര്യം, നമ്മുടെ നാട്ടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുടക്കുന്നതിന് വേണ്ടിയും ജനാധിപത്യപരമായൊരു സർക്കാരിനെ പിരിച്ചു അട്ടിമറിക്കുന്നതിന് വേണ്ടിയും തെറ്റായ വഴികളിലൂടെ കടന്നു പോകുന്നതെന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ UDFന് കഴിയുന്നില്ല. രാഷ്ട്രീയ നിലപാടെന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ നിലപാട്? BJPക്കൊപ്പമാണോ അതോ മതേതര രാഷ്ട്രീയത്തിനൊപ്പമാണോ എന്ന് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, UDF ദുർബലമായി കഴിഞ്ഞു. ഒരു കാര്യം ശ്രീ ബിനു ബിജോണിനെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, 16-ാം തീയതിക്ക് ശേഷം മറ്റു കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ മാത്രം മാറ്റിവെച്ചാൽ അതല്ലാതെയുള്ള കേരള രാഷ്ട്രീയത്തിൻ്റെ മാറ്റം വളരെ പ്രകടമാണ്. VS ഗവൺമെൻറ് മാറി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഇടതുപക്ഷം അത് പരാജയപ്പെട്ടു, പക്ഷേ നാമമാത്രമായ സീറ്റുകൾക്കും വോട്ടുകൾക്കുമാണ് നമ്മൾ പരാജയപ്പെടുന്നത്.
എന്നാൽ 2016 എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നതോ വലിയ തമ്പിങ് മെജോറിറ്റിയിലാണ് വരുന്നത്. അതിനുശേഷം ഈ കാലയളവിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും നോക്കൂ, ഇതുവരെ വോട്ട് ചെയ്യാത്ത, ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞൊരു ഭാഗമുണ്ട്, ഇതുവരെ ഞങ്ങൾ ജയിക്കില്ല എന്ന് കരുതുന്ന ചില ഭാഗങ്ങൾ, ഞങ്ങൾ വോട്ട് ചെയ്യാതിരുന്ന വിഭാഗങ്ങൾ, യു ഡി എഫ് പക്ഷത്തു നിന്നവർ, അവരെല്ലാവരും പുതിയ കാലത്തിൻ്റെ ചുമരെഴുത്ത് വായിക്കുകയാണ്. അവർ വളരെ കൃത്യമായി ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ശരിയെന്ന് തിരിച്ചറിഞ്ഞ് ഇടതുപക്ഷത്തോടൊപ്പം നിലപാട് സ്വീകരിക്കുന്നത്, കേരളത്തിൻ്റെ വോട്ടിംഗ് പാറ്റേണിൽ വരുന്ന ഓപ്ഷനിൽ വരുന്ന ഈ മാറ്റം, ബലാബലത്തിൽ വരുന്ന മാറ്റം വളരെ പ്രകടമാണ്. അതിനു പുറമെയാണ് യു ഡി എഫിലുണ്ടായിരുന്ന ഏറ്റവും പ്രബലമായ കക്ഷികൾ യു ഡി എഫ് ബന്ധം ഉപേക്ഷിക്കുന്നു. ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലേ? ഞാൻ പറഞ്ഞത് വി എസ് ഗവൺമെൻറ് തിരഞ്ഞെടുപ്പ് 2011 നിയമസഭാ തിരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ വളരെ കൃത്യമായി ചില ജില്ലകളിൽ തന്നെ കോൺഗ്രസ് നാമാവശേഷമാകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴല്ല, അപ്പോഴേ തന്നെ പല ജില്ലകളിലും മുസ്ലിം ലീഗിന്റെ തണലിൽ കോൺഗ്രസ് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ രാഷ്ട്രീയ ബലാബലത്തിൽ വരുന്ന ഈ 2006 വി എസ് സർക്കാർ, അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 3-4 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ഭരണം നഷ്ടപ്പെട്ടത്, തുടർ ഭരണം നഷ്ടപ്പെട്ടത്. പക്ഷേ അതിനുശേഷം 2011 നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീ വി എസ് അച്യുതാനന്ദൻ്റെ തന്നെ നേതൃത്വത്തിലാണ് നിങ്ങൾ ജനവിധി തേടിയത്. ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സത്യത്തിൽ ആദ്യമായി ജനവിധി തേടിയത് ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അതിനുശേഷം ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ പിണറായി വിജയൻ്റെ ഈ നേതൃത്വം, ഈ രീതിയിൽ അദ്ദേഹം സർക്കാരിനുൾപ്പെടെ നൽകിയ സംഭാവനകളുടെ വിലയിരുത്തൽ, ഇനി രണ്ടാമത്, ഈ സർക്കാരിൻ്റെ കാലത്ത് രണ്ടാമത് നടക്കാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. അത് ഈ വി എസ് സർക്കാരിൻ്റെ ആദ്യത്തെ 5 വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് പോലെ നിങ്ങൾക്ക് വലിയ എഡ്ജ് നൽകുന്നതായിരിക്കുമോ? 2011 വിജയം പോലെ നിങ്ങൾക്ക്, ക്ഷമിക്കണം, 2016 വിജയം പോലെ നിങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാക്കുന്നതായിരിക്കും, അങ്ങനെ പറയാനുള്ള സാഹചര്യമുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. ഞാൻ ഒരു കാര്യം വളരെ അസന്നിഗ്ധമായി പറയാം, ഇടതുപക്ഷ വിരുദ്ധരും പിണറായി വിരുദ്ധരുമായ മുഴുവൻ പേരെയും നിരാശപ്പെടുത്തുന്ന വിധി തന്നെയായിരിക്കും ഈ വരാനിരിക്കുന്ന 16 എന്ന് എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും, ഫീൽഡിൽ നിന്നുള്ള അനുഭവത്തിൽ. ഇനി അത് അതിന് കടത്തൊരു ആത്മവിശ്വാസമായി ആരെങ്കിലും വിമർശിക്കുന്നുവെങ്കിൽ, എതിർച്ചയിൽ നിൽക്കുന്നത് വിമർശിച്ചോട്ടെ, 16 ശേഷം നമുക്ക് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാം. പക്ഷേ ഒരു കാര്യം അങ്ങ് ബോധപൂർവ്വം ഇവിടെ വിസ്മരിച്ചു, സഖാവ് പിണറായി അങ്ങ് വളരെ ബോധപൂർവമാണ് പറഞ്ഞത്, രസകരമാണ് നരേശൻ. അന്ന് വി എസ് നേതൃത്വം കൊടുത്തുകൊണ്ട് മാത്രമാണ് ആ വിജയമുണ്ടായത്, കേരളത്തിലുണ്ടായ രാഷ്ട്രീയ മാറ്റമല്ല എന്നാണ് അങ്ങ് പറഞ്ഞു വെച്ചത്. എന്നാൽ നോക്കൂ, നിങ്ങൾ അങ്ങ് ബോധപൂർവം വിസ്മരിച്ചു, സഖാവ് പിണറായി മുഖ്യമന്ത്രിയായതിനു ശേഷം നേരിട്ട് നിയമസഭയിലേക്ക് നടന്ന ബൈ ഇലക്ഷൻസ് ഉണ്ട്. ഒരിക്കലും ഞങ്ങൾ ജയിക്കില്ല, വട്ടിയൂർക്കാവ് ഞങ്ങൾ ജയിച്ചില്ലേ, പാലാ ജയിച്ചില്ലേ, ഏയ് വേങ്ങരയിലും മലപ്പുറത്തും ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ ഈ ലീഗിൻ്റെ പൊന്നാപുരക്കോട്ടയിൽ എൽ ഡി എഫിൻ്റെ വോട്ട് കൂടിയതേ, വോട്ട് കൂടി. ഇതെല്ലാം നമ്മൾ കാണേണ്ട കാഴ്ചയല്ലേ? കോന്നി തുടർച്ചയായി യു ഡി എഫ് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമല്ലേ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെ നടന്ന തെരഞ്ഞെടുപ്പാണ്. നിയമസഭയിലേക്ക് നേരത്തെ ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞു പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ മറ്റു പലതും പരിഗണിക്കും, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് പരിഗണിച്ചത്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പല്ലേ ആ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിൻ്റെ അടിവേരിളക്കയില്ലേ? അത് ഒരു സൂചനയാണ്. ഞാൻ പറയുന്നു ആ ഉപതെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലായിട്ടും ഇപ്പോൾ നടക്കുന്ന ഈ 16 റിസൾട്ട് വരുന്നതിൻ്റെ സെമി ഫൈനലായിട്ടും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഒരു സംശയം വേണ്ട 2021 ഫൈനലായിട്ടും. ഈ സെമി ക്വാർട്ടർ ഫൈനലിൽ നമ്മൾ ജയിച്ചു, സെമി ഫൈനലായി ജയിക്കാൻ പോകുന്നു, അത് 16 നമുക്ക് കാണാം. അത് കഴിഞ്ഞാൽ തുടർ ഭരണത്തിലേക്ക് യാഥാർത്ഥ്യമാകും നിങ്ങൾക്കും സന്തോഷമുള്ള കാര്യമാണ്. ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു, ഏഷ്യാനെറ്റ് പറയട്ടെ, അതായത് ഏഷ്യാനെറ്റിന്റെ സർവേ യാഥാർത്ഥ്യമാകും. ഇനി അങ്ങ് ചോദിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ്. കേരളത്തിൻ്റെ ജനങ്ങൾ, ഞങ്ങളിപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എങ്ങനെയാണ് കേരളത്തിൻ്റെ ജനറൽ ഒരു വിഭാഗം, പൊതുവായ ജനങ്ങൾ എങ്ങനെ എൽ ഡി എഫിനൊപ്പം മാറുന്നു? അതിൻ്റെ കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തിയാണെന്ന് ഞാൻ പറഞ്ഞു. ആ എലമെൻറ്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായ വിജയത്തെ വളക്കേണ്ടത്. സെക്കുലറാണ് കേരളത്തിൻ്റെ പൊതുബോധം, രാജ്യത്ത് ഒരു സെക്കുലർ ഗവൺമെൻറ് അധികാരത്തിൽ വരണം, അതിന് ഡൽഹിയിൽ ലെഫ്റ്റിന് അധികമൊന്നും ചെയ്യാനില്ല എന്ന ബോധത്തിൽ
സ്വാഭാവികമായിട്ടും അവർ കോൺഗ്രസിനെ പിന്തുണച്ചു. രാഹുൽ ഗാന്ധിയുടെ കടന്നുപരമെല്ലാം തന്നെ ആ ഒരു ഇമ്പാക്റ്റ് വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. ഇതാണ് അതിൻ്റെ വസ്തുത. ശബരിമല അന്നൊരു ഇഷ്യൂ ആയി നിലനിന്നു. ഇതെല്ലാം വരുമ്പോഴാണ് ഏറ്റവും പ്രധാനമായും ഞാൻ കാണുന്നത്, എൻ്റെ രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രധാനമായും വായിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ, കേരളത്തിലെ വോട്ടർമാരുടെ മതേതര ബോധമാണ്. രാജ്യത്ത് ഒരു മതേതര സർക്കാർ അധികാരത്തിൽ വരണം എന്ന് വല്ലാത്ത വിധം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചു. അത് അവർക്കോട്ടായി മാറി. പക്ഷേ ആ ജനങ്ങൾ ഇന്ന് നിരാശരാണ്. ആ ജനങ്ങൾ നിരാശരെന്നല്ല, കപിൽ സിബൽ പോലും നിരാശനാണ്, കാർത്തി ചിദംബരം നിരാശനാണ്. എന്തായാലും കാഴ്ചയിൽ കോൺഗ്രസ് ഒരു രണ്ടായിരത്തി ആറിലെ സർക്കാരിന്റെ ഭാഗമായിരുന്ന ആളാണ്. എന്തായാലും 2011 സർക്കാരിൻ്റെ അവസാനത്തെ ഗതിയാണോ, 2006 സർക്കാരിൻ്റെ അവസാന കാലത്ത് അവർക്കുണ്ടായിരുന്ന മേന്മകളാണോ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് പ്രതിഫലിക്കുന്നതെന്ന് പിന്നീട് കാലം വിലയിരുത്തട്ടെ. ശ്രീ നാരായണൻ നമ്പൂതിരി, ബുധനാഴ്ചത്തെ ജനവിധിയാണ് എല്ലാത്തിനും അടിസ്ഥാനം എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ അന്വേഷണ ഏജൻസികൾ, അവരെക്കൊണ്ട് നിങ്ങൾ ചെയ്യിക്കുന്ന കാര്യങ്ങൾ, നാട്ടിൽ പ്രചരിക്കുന്ന കള്ളങ്ങൾ, ഇതിനെല്ലാമുള്ള ഫലമായിരിക്കും, അതിനെല്ലാമുള്ള ഉത്തരവായിരിക്കും ബുധനാഴ്ച മറ്റന്നാൾ കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ബുധനാഴ്ചത്തെ ജനവിധിക്ക് പിന്നാലെ പെട്ടി മടക്കി പോകേണ്ടി വരുമോ എല്ലാ അന്വേഷണ ഏജൻസികൾക്കും? എന്തൊരെളുപ്പമുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ആഗ്രഹം പോലെ ആയിരുന്നെങ്കിൽ. ഇപ്പോൾ ജനവിധി, ജനവിധിയും നിയമ നടപടികളും രണ്ടും രണ്ടല്ലേ. മുഖ്യമന്ത്രി പിന്നെ ഇപ്പോൾ റഹീമും മുഖ്യമന്ത്രിയും ഒക്കെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കണം, ഇല്ലെങ്കിൽ രാഷ്ട്രീയമില്ലല്ലോ. ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ അഭൂതപൂർവമായ വിജയമുണ്ടാക്കും, ഇതുവരെ ജയിക്കാത്ത ഞങ്ങൾ ജയിക്കും എന്ന് വിശ്വസിക്കാതിരുന്ന മണ്ഡലങ്ങളിൽ പോലും ഞങ്ങൾ ജയിക്കും എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യമാണ്. ആ രാഷ്ട്രീയ സാഹചര്യമല്ലല്ലോ റഹീം ഇവിടെ ഈ തെരഞ്ഞെടുപ്പുകൾ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയത്തിൽ ശരിയാ, ഒന്നും കൂട്ടിയാൽ ജോസ് കെ മാണി പക്ഷം വരുമ്പോൾ കോട്ടയം നിങ്ങൾക്ക് പിടിക്കാം, അതൊക്കെ നിങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ ശരിയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം എന്ന് പറയുന്നത്, ഇന്ന് കണ്ണൂർ തെരഞ്ഞെടുപ്പ് പോളിംഗ് പോകുന്ന ദിവസം പത്രത്തിലെ വാർത്ത എന്താ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസാണ് സ്വപ്നയെ കൊണ്ട്, ജയിലിൽ കിടക്കുന്ന സ്വപ്നയെ കൊണ്ട് ചില സന്ദേശങ്ങളോ ചില വാക്കുകളോ പറയിപ്പിച്ചത്. അപ്പോൾ കേരളത്തിലെ പോലീസിനെ സ്വപ്ന പുറത്തു പറയാതിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയിപ്പിക്കാതിരിക്കാൻ പോലീസ് വഴി ശ്രമിക്കുന്നത് ആർക്ക് വേണ്ടിയാ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പല്ലേ പോലീസ്. ആ പോലീസ് സേന സ്വപ്നയെ ഉപയോഗിച്ച് സത്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത വായിക്കുന്ന മലയാളി നിങ്ങൾ വിചാരിക്കുന്ന പോലെ CPM തന്നെ വോട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സ്വാഭാവികമായി ED ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കോ അല്ലെങ്കിൽ CPM നേതൃത്വത്തിലേക്കോ കടന്നു ചെല്ലുമ്പോൾ മയക്കുമരുന്ന് കച്ചവടത്തിൽ പിടിക്കപ്പെടുന്ന സെക്രട്ടറിയുടെ മകനടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചർച്ച ചെയ്യുമല്ലോ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുമ്പ് നടന്ന കാര്യങ്ങളാണല്ലോ സ്വാഭാവികമായി ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ മുമ്പിൽ മയക്കുമരുന്നുമായി നിൽക്കുന്ന ബിനീഷ് കൊടിയേരിയുടെ ചിത്രമുണ്ടാവില്ലേ? അവരുടെ മനസ്സിൽ സ്വപ്നയും ശിവശങ്കരനും CM രവീന്ദ്രനും ഒക്കെ അവരുടെ മനസ്സിലുണ്ടാവില്ലേ? സ്വാഭാവികമായി അതുകൊണ്ട് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി വിചാരിക്കുന്നത് പോലല്ല, അല്ലെങ്കിൽ റഹീം പറയുന്നത് പോലല്ല, ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ബാധിക്കും. അതിനുമപ്പുറം രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. CPM ഇപ്പോൾ റഹീം പറഞ്ഞത് മതേതര മനസ്സുള്ളവർ CPM പിന്തുണയ്ക്കുന്നു കേന്ദ്രത്തിലൊരു വയബിൾ ഓൾട്ടർനേറ്റീവ് ഉണ്ടാകാൻ. RCPM കേന്ദ്രത്തിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയാണ്, കോൺഗ്രസിനോടൊപ്പം കോൺഗ്രസിൻ്റെ സഹായം തേടുകയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ സഹായം തേടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസും, ഇതെല്ലാം കേരളത്തിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ് UDFന് വലിയ പരാജയം ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം UDFൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി മധ്യതിരുവിതാംകൂറിലെങ്കിലും UDFൻ്റെ കോട്ടകൾ തകരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ വിജയം ആവർത്തിക്കാൻ പറ്റില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ക്രെഡിബിൾ ഓൾട്ടർനേറ്റീവായി ബദലായി കേരളത്തിൽ BJP വളരുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറും. BJPയുടെ വളർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. അതുകൊണ്ട് ഈ മറ്റ് പെട്ടിയിലായി വോട്ടല്ല, നമ്മൾ മറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ BJPയുടെ വളർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പഞ്ചായത്ത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം, അതിനൊത്ത സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഈ
ആ വളർച്ചയുടെ വളം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എന്ന് പറയാനൊക്കില്ല. ആ വളർച്ചയുടെ വളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധപ്പതനമാണ്. കേന്ദ്ര ഏജൻസി വന്നത് എന്താ? പാർട്ടി സെക്രട്ടറിയുടെ മകൻ മയക്കുമരുന്ന് കടത്താൻ സഹായിച്ച കേസുണ്ടാകുമ്പോഴല്ലേ? കേന്ദ്ര ഏജൻസികൾ വന്നത് എന്താ? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും അടക്കമുള്ളവർ സ്വർണം കടത്താനും നോട്ട് തട്ടിപ്പിനും മയക്കുമരുന്നോ അതിനെ സഹായിച്ച ഇടപാടുകളോ ഒക്കെ നടന്നത് കേരളത്തിലല്ലോ, അതങ്ങ് കർണാടകത്തിലല്ലേ? പക്ഷെ പാർട്ടി സെക്രട്ടറിയുടെ മകന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാകുന്നു എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണപ്പെട്ട സഖാക്കന്മാർ ഉൾക്കൊള്ളാൻ പറ്റുമോ വിനു? ഈ അവർ ചോര നീരാക്കിയ പ്രസ്ഥാനമല്ലേ? ആ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ അവരുടെ തണലിൽ കണ്ണട്ടകളെപ്പോലെ പാവപ്പെട്ടവരുടെ ചോര കുടിച്ച് വളരുന്നത് ഈ പാവപ്പെട്ട സഖാക്കന്മാർ അംഗീകരിക്കും. അതിനുള്ള മറുപടി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ നൽകിയിട്ടുണ്ട്. നാരായണൻ നമ്പൂതിരി, അഹമ്മദ് പട്ടേൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ മക്കളെ പ്രതികളാക്കി എങ്ങനെയാണ് അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയം കളിക്കുന്നത്, എങ്ങനെയാണ് നേതാക്കളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്ന്. അതുകൊണ്ട് ഈ മക്കളെ പിടുത്തത്തിന് മുഖ്യമന്ത്രി നേരത്തെ ഒരു വിശദീകരണം നൽകി കഴിഞ്ഞു. അല്ല, മക്കളെ മാത്രമല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്, ബഹദൂർ ഷാ സഫറിന്റെ ഉദാഹരണം അടക്കമല്ലേ? എന്തായാലും ബഹദൂർ ഷാ സഫറിനോട് മുഖ്യമന്ത്രി സ്വയം ഉപമിച്ചു എന്നത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. അത്രയും വലിയ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ നടുനായകനായിരുന്നയാളെ അദ്ദേഹവുമായിട്ട് മുഖ്യമന്ത്രി ഉപമിക്കുമ്പോൾ ഈ ബഹദൂർ ഷാ സഫറിന്റെ ഒറ്റുകൊടുത്ത മന്ത്രിയുടെ സ്ഥാനത്ത് മുഖ്യമന്ത്രിയോടൊപ്പം ആരായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറയണം. ബഹദൂർ ഷാ സഫറിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി കള്ളസത്യവാങ്മൂലം കൊടുത്ത ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ. ഈ മന്ത്രിസഭയിലെ ഏത് മന്ത്രിയാണ് ആ കള്ളസത്യവാങ്മൂലം കൊടുക്കാൻ പോകുന്നതെന്ന് കൂടി മുഖ്യമന്ത്രി പറയണ്ടേ? അതുകൊണ്ട് ചിദംബരം ശ്രീ പ്രേമേന്ദ്രൻ, തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായിരിക്കുമെന്നത് മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന അന്വേഷണം, അത് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതിൽ എത്തി നിൽക്കുകയാണ്. ആ അന്വേഷണത്തിൽ പോലും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഒരാത്മവിശ്വാസമാണ് മുഖ്യമന്ത്രിയുടേത്. അതുകൊണ്ട് ഈ പ്രതിപക്ഷം കെട്ടിപ്പൊക്കിയ മനക്കോട്ടകളൊക്കെ തകരുമോ? ഞാൻ നേരത്തെ പറഞ്ഞ 2006 വി എസ് സർക്കാരിൽ അംഗമായിരുന്ന ആളാണ് ശ്രീ പ്രേമേന്ദ്രൻ. അതിൻ്റെ അവസാന സമയങ്ങളിൽ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായത്, അത് ഈ 68-72 എത്തിയത് എന്ന് ശ്രീ പ്രേമേന്ദ്രൻ അറിയാം. 2011 സർക്കാരിൻ്റെ അവസാന കാലവും ശ്രീ പ്രേമേന്ദ്രൻ അറിയാം. അതെങ്ങനെയാണ് 2016 LDFന് ഒരു മിന്നുന്ന വിജയം സമ്മാനിച്ചതെന്ന് പറയാം. അതുകൊണ്ട് ഈ രാഷ്ട്രീയ ചരിത്രം ഇപ്പോഴത്തെ സാഹചര്യങ്ങളുമായി ചേർത്ത് വെക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇത്ര വലിയ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമുണ്ടോ? അല്ല, മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസം സത്യത്തിൽ നിരാശയിൽ ഉഴലുന്ന പാർട്ടി അംഗങ്ങൾക്കും പാർട്ടി അനുഭാവികൾക്കും ഒരു ആത്മവിശ്വാസം പകരുന്നതിന് വേണ്ടി കൂടി ബോധപൂർവമായി നടത്തുന്ന പ്രഖ്യാപനമാണ്. ഇതിൽ വിനു നേരത്തെ ഇവിടെ പ്രസക്തമായി ഉന്നയിച്ച പ്രശ്നം, 2006 മുതൽ 2011 വരെയുള്ള സഖാവ് VSന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ ഭരണകാലയളവിൽ പോലും ഒരു തരത്തിലുള്ള വിവാദങ്ങളും രൂപപ്പെട്ടു വന്നില്ല. ആ ഗവൺമെൻറ്റിനെതിരായി കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു അഴിമതി ആരോപണവും ഉന്നയിക്കപ്പെടാൻ അന്ന് അവസരമുണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. 2006-2011 കാലയളവിലെ LDF ഗവൺമെൻറ്റും 2016-2021 വരെ, അല്ലെങ്കിൽ 5 വർഷം പൂർത്തീകരിക്കാൻ പോകുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും തമ്മിൽ തുലനം പോലും ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള അന്തരങ്ങളാണ് പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഉള്ളത്. പക്ഷേ പ്രേമേന്ദ്രൻ, 2006 ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് പാർട്ടിക്കുള്ളിലും സർക്കാരിനുള്ളിലുമൊക്കെ ഈ CPMന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. അല്ല, അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഞാൻ ആ അനുഭവങ്ങളിലേക്കൊന്നും ഈ അവസരത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അന്ന് പ്രധാനമായും ആഭ്യന്തര പ്രശ്നങ്ങളായിരുന്നു, മുഖ്യമന്ത്രിയും പാർട്ടിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ. മുഖ്യമന്ത്രിക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഭരണനിർവഹണം നടത്തുന്നതിനുള്ള കൂച്ചുവിലങ്ങുകൾ, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ സംബന്ധിച്ച് പോലും ഒക്കെ ഉണ്ടായിട്ടുള്ള വിവാദപരമായ വിഷയങ്ങൾ, ഞാൻ അതിലേക്കൊന്നും ഈ അവസരത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അന്ന് മുഖ്യമന്ത്രിക്ക് ധാരാളം നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു, പാർട്ടിയുടെ സമ്പൂർണമായ
നിയന്ത്രണങ്ങൾക്കും നിയാമകമായിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കാൻ മാത്രമേ മുഖ്യമന്ത്രിക്ക് കഴിയുമായിരുന്നു. ഇന്നത്തെ സ്ഥിതി അതല്ല. നമുക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാം ഈ പറയപ്പെടുന്ന നിയമനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ, 118A അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടി തന്നെ സ്വയം തെറ്റുതിരുത്തി നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പിൻവലിക്കാൻ നിർബന്ധിതമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമെല്ലാം കേരളത്തിൻ്റെ മുമ്പിലുണ്ട്. അതുപോലെ അലൻ താഹ അറസ്റ്റ് ഉൾപ്പെടെ ഇടതുപക്ഷ നയം എന്ന് ആവർത്തിച്ച് ശ്രീ റഹീം പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ആ ഇടതുപക്ഷ നയം എന്ന് പറയുന്നത് എന്നേ CPMന് കൈമോശം വന്നിരിക്കുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയ വീക്ഷണവും ഇടതുപക്ഷ മൂല്യങ്ങളും നഷ്ടപ്പെട്ടു എന്നത് തന്നെയാണ് CPM നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധി. ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് ഈ പാർട്ടി മുതലക്കൂപ്പ് നടത്തുന്നതും ആ നയവ്യതിയാനത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടിട്ടുള്ള പുതിയ പ്രതിഭാസം തന്നെയാണ്. അതുകൊണ്ട് 2006-11 കാലയളവിലെ LDFൻ്റെ ഗവൺമെൻറ്റും 2016-21 വരെ പൂർത്തീകരിക്കാൻ പോകുന്ന ഇന്നത്തെ ഗവൺമെൻറ്റും തമ്മിൽ ഒരു താരതമ്യത്തിന് പോലും അർഹതയില്ല. ഒരഴിമതി ആരോപണം അന്നത്തെ ഗവൺമെൻറ്റിനെതിരായി, ഒരു മന്ത്രിക്കെതിരായി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ ആക്ഷേപം ആ കാലയളവിൽ ഉണ്ടായിട്ടില്ല. ഇപ്പം നേരത്തെ ശ്രീ റഹീം ഇവിടെ സൂചിപ്പിച്ചു, അതുപോലെ തന്നെ ശ്രീ നാരായണൻ നമ്പൂതിരിയും സൂചിപ്പിച്ചു, UDF ഈ തെരഞ്ഞെടുപ്പിൽ തകർന്നടിയും. അത് വളരെ ബോധപൂർവമായി BJP അടക്കം മുന്നിൽ കൊണ്ടുവരുന്നൊരു പുതിയ രാഷ്ട്രീയമാണ്. കാരണം കേരളത്തിലൊരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് വേണ്ടി BJP പരിശ്രമിക്കുന്നു. എന്താണ് അവരുടെ രാഷ്ട്രീയ? അത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ മധ്യാഹ്നത്തിൽ വളരെ കൃത്യതയോടുകൂടി പ്രഖ്യാപിച്ചു. BJPയുടെ നേതൃത്വത്തിലുള്ള NDAയും CPMൻ്റെ നേതൃത്വത്തിലുള്ള LDFും തമ്മിലാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരം. UDF ചിത്രത്തിലില്ല, കോൺഗ്രസും UDFും ചിത്രത്തിലില്ല. ഇതായിരുന്നു BJP മുന്നോട്ട് വെച്ച രാഷ്ട്രീയ ധ്രുവീകരണം. ഒരു പരിധിവരെ പരോക്ഷമായിട്ടെങ്കിലും CPM അത് ആഗ്രഹിക്കുന്നു, താല്പര്യപ്പെടുന്നു. അതിനൊരുപാട് ഘടകങ്ങളുണ്ട്, ഞാൻ അതിൻ്റെ ഘടകങ്ങളിലേക്ക് പോകാനും സമയ ചുരുക്കമുണ്ട്. അത്തരമൊരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം വന്നാൽ അതിൻ്റെ ഗുണഭോക്താക്കൾ ഈ രണ്ട് പാർട്ടികളുമാണ്. കാരണം CPMൻ്റെ നേതൃത്വത്തിലുള്ള LDFും BJP കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പ്രസ്ഥാനവുമായി വളർന്നു വന്നാൽ അതിൻ്റെ വലിയ ഗുണഭോക്താവ് നേരത്തെ ശ്രീ റഹീം പറഞ്ഞതുപോലെ മതേതര വിഭാഗത്തിൻ്റെയും മതന്യൂനപക്ഷ വിഭാഗത്തിൻ്റെയും പിന്തുണയാർജിച്ച് ഉള്ള കാലവും കേരളത്തിൽ അധികാരത്തിൽ തുടരാമെന്നുള്ള ഒരു രാഷ്ട്രീയ കണക്കുകൂട്ടലാണ് CPM. പരോക്ഷമായിട്ടെങ്കിലും അത്തരമൊരു രാഷ്ട്രീയ സമവാക്യത്തെ, ധ്രുവീകരണത്തെ പരസ്യമായി സ്വാഗതം ചെയ്യുന്നില്ലെങ്കിൽ പോലും അതിനെ അവർ പരോക്ഷമായിട്ട് പിന്തുണയ്ക്കുന്നത്, താല്പര്യപ്പെടുന്നത് BJP ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശ്രീ നാരായണൻ നമ്പൂതിരിയും ഇപ്പോൾ പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ തകർന്നടിയാൻ പോകുന്നത് UDF ആണ്. അതിന് അദ്ദേഹം കാരണമായി സൂചിപ്പിച്ചത് മധ്യകേരളത്തിലെ ഒരു പാർട്ടി മുന്നണി വിട്ടതുകൊണ്ട് UDF തകർന്നടിയുമെന്നുള്ളതാണ്. അപ്പോൾ UDF മുക്ത രാഷ്ട്രീയം അല്ലെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്നത് BJPയുടെയും കോൺഗ്രസ് മുക്ത കേരളം എന്നുള്ളത് CPMൻ്റെയും ഒരു പ്രഖ്യാപിതമായിട്ടുള്ള രാഷ്ട്രീയ നയമാണ്. അതിൻ്റെ ഭാഗമായി നടക്കുന്ന ക്യാമ്പയിനാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശരിയാണ് ശ്രീ റഹീം പറഞ്ഞത്, ശരിയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ ഒരു കാര്യം, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളുണ്ടായി. കാരണം 4 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. അതിൽ 2 UDF ജയിച്ചു, 2 LDF ജയിച്ചു. UDFൻ്റെ കൈവശമുണ്ടായിരുന്ന കോന്നി സീറ്റും വട്ടിയൂർക്കാവ് സീറ്റും നഷ്ടപ്പെട്ടു. എന്നാൽ തിരിച്ചു ചേർത്തല എന്ന് പറയുന്ന ഒരു സീറ്റിനെ കുറിച്ച് ഒരക്ഷരം പോലും ശ്രീ റഹീം പറഞ്ഞില്ല. പരമ്പരാഗതമായി CPMൻ്റെ കുത്തകയായിട്ടുള്ള ആലപ്പുഴ ജില്ലയിലെ ചേർത്തല സീറ്റ് പിടിച്ചു. സംഘടനാപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്തുണ്ടായിരുന്നു, ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ഞാനതൊന്നും പരാജയത്തെ പരാജയമായി തന്നെ നമ്മൾ കാണുന്നു. അപ്പോൾ അതുകൊണ്ട് 4 രണ്ട് സീറ്റ് ഞങ്ങൾ ജയിച്ചു, 2 അവർ ജയിച്ചു, ഞങ്ങളിൽ നിന്ന് 1 അധികമായി പിടിച്ചു. ഇതാണ് ഉണ്ടായ രാഷ്ട്രീയ മാറ്റം തെരഞ്ഞെടുപ്പിൽ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം സഖാവ് പിണറായി വിജയൻ പോലും പ്രത്യക്ഷമായി പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങാതിരുന്നതിൻ്റെ കാര്യമെന്താ? ഇത്രയും ആത്മവിശ്വാസമുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് പ്രത്യക്ഷത്തേക്ക് ഇറങ്ങി വന്നില്ല? മുഖ്യമന്ത്രിക്ക് മാത്രമാണ് കോവിഡുമായി ബന്ധപ്പെട്ടമാരും തെരഞ്ഞെടുപ്പ് സജീവമായി മുഖ്യമന്ത്രി മൂന്നാമത്തെ ഫേസിൽ സജീവമായി 5 ഉണ്ടായിരുന്നു കണ്ണൂരിൽ. അദ്ദേഹം 5 വസതിയിലിരുന്ന് അതാണ് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പുതിയ അനുഭവമാണ്. കാരണം നേരത്തെ തെരഞ്ഞെടുപ്പിനാകെ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്യാപ്റ്റൻ മുഖ്യമന്ത്രിയാണ് എന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന സഖാവ് A.V. പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പ്രത്യക്ഷത്തിൽ കടന്നു വന്നില്ല എന്നുള്ളത് ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്.
അഞ്ചു ദിവസം അദ്ദേഹം കണ്ണൂരിൽ ക്യാമ്പ് ചെയ്തു. കണ്ണൂരിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചു എന്നാണ്. താൻ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ നിയോജക മണ്ഡലമായ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്ത് തലത്തിലുള്ള CPM തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുമായി അവലോകനം നടത്തി ഒരു നിയോജക മണ്ഡലത്തിലെ ഈ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അതിന് കോവിഡ് ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി ആയിരുന്നില്ല, ഏതായാലും താൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പുവരുത്താനുള്ള ക്യാമ്പയിന് അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു എന്നതൊഴിച്ചാൽ എന്തുകൊണ്ട് അദ്ദേഹം കേരളത്തിൽ 14 ജില്ലകളിലും സന്ദർശിച്ച് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി മാറിയില്ല? നല്ല ബോധ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. നമുക്കറിയാം സ്പെഷ്യൽ ബ്രാഞ്ച് അതുപോലെ ഇന്റലിജൻസും ഒക്കെ VS അച്യുതാനന്ദന്റെ കീഴിലുള്ള ചിത്രം വെച്ച് ഫ്ലക്സ് അടിക്കാനും പോസ്റ്റർ അടിക്കാനും സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയായിരുന്നു. VSനെ പാർട്ടി വേദികളിൽ എതിർത്തു വന്ന് മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വാർത്ത വന്ന സ്ഥാനാർത്ഥികൾ പോലും അദ്ദേഹത്തിൻ്റെ സമയം ചോദിച്ചു വാങ്ങി അവരുടെ മണ്ഡലങ്ങളിലെല്ലാം കൊണ്ടുപോയി പ്രസംഗിപ്പിച്ചു. അങ്ങനെയാണ് നമ്മുടെ ഈ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള ഈ ചരിത്രത്തിൽ കണ്ടത്. ഇത്തവണ പിണറായി വിജയൻ്റെ മുഖം പോസ്റ്ററിൽ വെക്കുന്നത് സ്ഥാനാർത്ഥികൾ ഭയപ്പെട്ടതുകൊണ്ടാണോ, അതോ അത്തരം ഒരു പ്രചാരണ പരിപാടി CPMനില്ല? നേരത്തെ ശ്രീ പ്രേമചന്ദ്രൻ സൂചിപ്പിച്ച ഇടത് രാഷ്ട്രീയം വ്യക്തികളെ അല്ല മുന്നോട്ട് വെക്കുന്നത് എന്നതുകൊണ്ടാണോ? അല്ല, ആ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയൊക്കെ എന്തേ മാറി? ആ മാറിയതിനെയൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. ചിത്രം വെച്ചടിക്കുന്നതൊക്കെ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുണ്ടായതാണ്. ഇപ്രാവശ്യം ചിത്രം വെച്ചടിക്കാതിരുന്നത് അല്ലെങ്കിൽ സഹോ പിണറായി വിജയൻ പ്രധാനപ്പെട്ട ക്യാപ്റ്റനായി അവർ അവതരിപ്പിക്കാതിരുന്നതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ, അധോലോക ഏർപ്പാടുകളെ തൻ്റെ ഓഫീസ് സംരക്ഷിച്ചു എന്ന ഗൗരവതരമായിട്ടുള്ള ആക്ഷേപം, അതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ഗുണകരമല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉൾപ്പെടെ, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് നല്ല തീർപ്പും തീർച്ചമൂർച്ചയും ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം പരസ്യമായ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് കടന്നു വരാതിരുന്നത്. അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പ്രധാനമായ രൂപത്തിൽ ഉപയോഗിക്കാതിരുന്നതിൻ്റെയും പിന്നിലുള്ള രഹസ്യം അത് തന്നെയാണ് എന്നാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, 2016 സഖാവ് VSനെയും സഖാവ് പിണറായിയെയും ഞാൻ നിഷേധിക്കുന്നില്ല, സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ, മൂന്ന് പേരെയും ഉയർത്തിക്കാണിച്ചുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. എന്തായാലും ഇപ്രാവശ്യം VSഉം ഉണ്ടായിരുന്നില്ല, സഖാവ് കോടിയേരിയും ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ സഖാവ് മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയനും ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങും ഒരു ചിത്രം ഞങ്ങളാരും തെക്കൻ കേരളത്തിൽ ജില്ലകളിൽ കണ്ടില്ല. ഈ ആക്ഷേപം ഉയർന്നു വന്നതിന് ശേഷം മലബാറിൽ പല സ്ഥലങ്ങളിലും അത് പ്രത്യക്ഷപ്പെട്ടതായി കണ്ടു. അതൊന്നും ഒരു പ്രസക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നമായി ഞാൻ ഉയർത്തിക്കൊണ്ടുവരികയല്ല, ഞാൻ പറഞ്ഞു വന്ന ഒരു വളരെ ഗൗരവതരമായിട്ടുള്ള രാഷ്ട്രീയം BJPയെ പ്രധാന പ്രതിപക്ഷ കക്ഷിയാക്കി കേരളത്തിൽ വളർത്തിക്കൊണ്ടുവന്ന് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി UDFനെ അപ്രസക്തമാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിൽ നേതൃപരമായ പങ്കുവഹിക്കുന്നത് BJP, പരോക്ഷമായി സഹായിക്കുന്നത് CPM, വൈദ്യൻ കൽപ്പിക്കുന്നതും രോഗി ഇച്ഛിക്കുന്നതും പാല് എന്ന് പറഞ്ഞതുപോലെയാണ് കേരളത്തിലൊരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിന്, പുതിയ രാഷ്ട്രീയ സമവാക്യത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അണിയറയിൽ നീങ്ങുന്നത്. അത് ഗൗരവത്തോടുകൂടി കാണണമെന്ന് കൂടിയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ റഹീം, തെരഞ്ഞെടുപ്പ് ഫലത്തെ മുൻനിർത്തിയാണ് ആര് ക്ഷീണിക്കും ആര് ഉലയും എന്ന് കാണാമെന്ന് മുഖ്യമന്ത്രി പറയുന്നത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ഫലം അത് അനുകൂലമായാലും പ്രതികൂലമായാലും നിലവിലുള്ള അന്വേഷണത്തെ ബാധിക്കുന്നു, അതല്ല അത് അതിൻ്റെ വഴിക്ക് നീങ്ങും എന്ന് ശ്രീ നാരായണൻ നമ്പൂതിരി പറയുന്നു, ശ്രീ പ്രേമേന്ദ്രൻ പറയുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി ഒരു പ്രതിരോധം തീർക്കുക എന്നത് വസ്തുതാപരമായി ശരിയാണോ അതോ ജനവിധിയാണോ എല്ലാ ഇത്തരം ആരോപണങ്ങൾക്കുമുള്ള അവസാനത്തെ പരിഹാരം? പ്രേമേന്ദ്ര അവസരത്തിൽ അങ്ങ് പ്രേമചന്ദ്രനോട് ഇടപെട്ട് ചോദിച്ചു, ചോദിച്ചെല്ലാം പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്നോട് പോസിറ്റീവായാലും നെഗറ്റീവായാലും ദയവേത് ഇടപെടാതിരുന്നാൽ കൊള്ളാമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. കാരണം കുറേയധികം രാഷ്ട്രീയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്, അത് അങ്ങേക്കും താല്പര്യമുണ്ടായിരുന്നു ശ്രീ വിനു വി ജോണിനും. കഴിഞ്ഞ അന്ന് ജയിച്ചത് ഈ രാഷ്ട്രീയ മാറ്റത്തെ ഒന്ന് അത് അങ്ങനെ പ്രതിഫലിക്കുന്നില്ല എന്ന് വരുത്തണമല്ലോ. അതിനുവേണ്ടി പറയാൻ ശ്രമിക്കുന്ന അന്ന് സഖാവ് VSന്റെ നേതൃത്വത്തിലാണ് വന്നത്. അന്ന് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആരു പറഞ്ഞു ഇല്ലായിരുന്നു എന്ന് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ വലതുപക്ഷവും മാധ്യമങ്ങളും ഏതെങ്കിലും ഒരു ഇടതുപക്ഷ സർക്കാരിനെ വെറുതെ വിട്ടിട്ടുണ്ടോ?
സഖാവ് വി എം എസും നയനാരും സഖാവ് വി എസും നേരിടേണ്ടി വന്നിട്ടില്ലേ? സഖാവ് വി എസിന്റെ മകനെതിരെ നട്ടാൽ കുരുക്കാത്ത നുണ കേരള നിയമസഭയിൽ ഉന്നയിച്ചില്ലേ? നിങ്ങളൊക്കെ എത്ര ദിവസം ചർച്ച ചെയ്തു, മറന്നുപോയോ? ലോട്ടറി വിഷയം നിങ്ങളത് ഉയർത്തിക്കൊണ്ട് വന്ന വിഷയമായിരുന്നില്ലേ? വലിയ വിവാദമായിരുന്നില്ലേ? ജനകീയ ആസൂത്രണത്തിന്റെ 25 വർഷമാണ് ഈ തെരഞ്ഞെടുപ്പ്. 25 വർഷങ്ങളായി കേരളത്തിന്റെ മുഖാകൃതി മാറ്റിവരച്ച ജനകീയ ആസൂത്രണത്തിനെതിരെ നിങ്ങൾ ആഗോള ചാരമാണ്, കേരളത്തെ ഒറ്റുകൊടുക്കുന്നു രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഇതേ എന്നായിരുന്നില്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത്? എത്ര വലിയ വിവാദങ്ങളാണ് ഉയർത്തിക്കൊണ്ട് വന്നത്? പിന്നെ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് എന്തായിരുന്നു കലാപം മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നത്? എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ നാവ് വിശ്രമിച്ചിട്ടുണ്ടോ? ഇടതുപക്ഷത്തിനെതിരെ പറയാതെ മിണ്ടാതിരുന്നിട്ടുണ്ടോ? ഇല്ല, നിങ്ങളെല്ലായ്പ്പോഴും ഒച്ചവെച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. ആ ഈ പോട്ടെ, ഈ കഴിഞ്ഞ ബൈ ഇലക്ഷൻസിൽ എന്തായിരുന്നു? അങ്ങ് പറയുകയാണ് അരൂർ ജയിച്ചു, ശരിയാണ്, അരൂർ നിങ്ങൾ പിടിച്ചെടുത്തു. പക്ഷേ നോക്കൂ, നിങ്ങൾ ഞാൻ പറഞ്ഞ രാഷ്ട്രീയ സമവാക്യം കൃത്യമല്ലേ? ആ കണക്ക് നോക്കൂ. നിങ്ങൾ ജയിച്ച അരൂരിൽ നാമമാത്രമായ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ പിടിച്ചെടുത്ത വട്ടിയൂർക്കാവും കോന്നിയിലും പാലായിലും വലിയ ഭൂരിപക്ഷം. നോക്കൂ, ആ മാറ്റം കാണൂ. ഇതാണതിൻ്റെ കാര്യം. ഈ മാറ്റത്തെ എന്തുകൊണ്ടാണ്, അരൂരിൽ മുമ്പ് യു ഡി എഫ് ജയിച്ചിട്ടുണ്ട്, പക്ഷെ വട്ടിയൂർക്കാവിൽ ഈ മണ്ഡലത്തിൽ എത്ര ഏതെങ്കിലും ഒരു യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ടോ? വട്ടിയൂർക്കാവിൽ ഗൗരവ സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രശ്നം. വട്ടിയൂർക്കാവെന്ന പേര് മാറ്റത്തിന് ശേഷമല്ല, പക്ഷെ ആ ഭാഗം ഉൾക്കൊള്ളുന്ന സ്ഥലത്ത് എൽ ഡി എഫ് മുമ്പ് ജയിച്ചിട്ടുണ്ടല്ലോ ശ്രീ വിജയകുമാർ അടക്കം. പറയാം പറയാം, വട്ടിയൂർക്കാവിൽ സഖാവ് വിജയകുമാർ വിജയിച്ചു, അത് ശരിയാണ്. പക്ഷേ നോർത്ത് അല്ല പുതിയ വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിന്റെ രാഷ്ട്രീയ സ്വഭാവം കഴിഞ്ഞ മനസ്സിലാക്കേണ്ടത്, അത് വട്ടിയൂർക്കാവിൽ മാത്രമായി മാറിയതല്ല ശ്രീ റഹീം. കേരളത്തിലെ ഈ നാം സൂചിപ്പിച്ച എല്ലാ മണ്ഡലങ്ങളിലും ഈ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കോന്നിയിലും അരൂരും വട്ടിയൂർക്കാവിലും അടക്കം എല്ലായിടത്തും മണ്ഡല പുനർനിർണയത്തിന്റെ ഭാഗമായി. അതല്ല അതല്ല, അങ്ങനെ പറയരുത്, അത് തെറ്റാണത്. അതായത് കോന്നി അവരുടെ സിറ്റിംഗ് സീറ്റാണ്, അവരുടെ എ ക്ലാസ് മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം. നിർണായകമായി ആര് എന്നാലും ജയിക്കുന്ന വിധം, എത്ര ഭൂരിപക്ഷത്തിനായിരുന്നു അടൂർ പ്രകാശ് ജയിച്ചുകൊണ്ടിരുന്നത്, എത്ര ഭൂരിപക്ഷത്തിനായിരുന്നു കെ മുരളീധരൻ ജയിച്ചത്. ഈ ഇതിനേക്കാൾ പ്രചണ്ഡമായ പ്രചരണം ഞങ്ങൾക്കെതിരെ ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ സമയങ്ങളിൽ. ഒന്ന് ഓർത്തു നോക്കൂ, ഒന്ന് ഓർത്തു നോക്കൂ. പോളിംഗ് ദിവസം മണ്ഡലം അടൂർ പ്രകാശ് വന്ന ശേഷം മാത്രമാണ് ഇടതുപക്ഷത്തേക്ക് അങ്ങനെ വി എസ് ചന്ദ്രശേഖരപിള്ള അടക്കം ഒരുപാട് സി പി എം പ്രതിനിധികളെയും വിജയിപ്പിച്ച സ്ഥലമാണത്. അല്ല, ഒരു കാര്യം, ഈ ചർച്ചയിൽ അങ്ങക്ക് വേണ്ട ആശ്വാസം കേരളത്തിലൊരു രാഷ്ട്രീയ മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് അങ്ങ് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അത് അങ്ങ് അങ്ങയുടെ ആഗ്രഹത്തിന് വേണ്ടി ഞാനത് സമ്മതിച്ചു തന്നേക്കാം. പക്ഷേ വസ്തുതയല്ലാതാകില്ലല്ലോ അങ്ങ്. അപ്പം ഞാൻ ഇനി അതിലേക്ക് പോകുന്നില്ല. പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ വിഷയങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇവിടെ പ്രേമചന്ദ്രൻ ഉന്നയിക്കുന്ന ഗുരുതരമായൊരു പ്രശ്നം എന്താണ്, യു ഡി എഫിനെ ഞങ്ങൾ തളർത്തുന്നു, എന്നിട്ട് കേരളത്തിലൊരു പുതിയ രാഷ്ട്രീയ സമവാക്യം ഉണ്ടാക്കിയെടുക്കുന്നു. യു ഡി എഫിൻ്റെ ശത്രു യു ഡി എഫ് ആണ്, കോൺഗ്രസിൻ്റെ ശത്രു കോൺഗ്രസ് ആണ്. സി എ വിരുദ്ധ സമരം നടന്നു, ഞങ്ങളെടുത്ത നിലപാടെന്താ? കോൺഗ്രസ്സെ വരൂ, നമുക്കൊപ്പം നിൽക്കാമെന്നായിരുന്നില്ലേ? ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഒഴികെ ഏതൊരു ശക്തിയെയും ഒരുമിച്ച് നിർത്താം എന്നായിരുന്നില്ലേ ഞങ്ങളുടെ സമീപനം എടുത്തത്? വിശാലമായ സമീപനമല്ലേ? ഞാൻ ചോദിക്കുന്നു, കോൺഗ്രസിന്റെ ശത്രു കോൺഗ്രസ് അല്ലേ? രാജ്യത്തായാലും ഇവിടെ ആയാലും കോൺഗ്രസിന്റെ ശത്രു കോൺഗ്രസ് അല്ലേ? അക്കാര്യത്തിൽ ഞാൻ ശ്രീ റഹീമിനോട് 100% യോജിക്കുന്നു. ഏതായാലും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടി തീരുമാനിക്കാനാകില്ല. ബാക്കിയൊന്ന് പറയട്ടെ, ഒരു കാര്യം കൂടി പറയട്ടെ, അതിനോട് ക്ലബ് ചെയ്തിട്ടാണ്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫിന് വേണ്ടി എല്ലാ ദിവസവും ചർച്ചയിൽ വരുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊളിറ്റിക്കൽ ആത്മാർത്ഥതയെ ഞാൻ വളരെ കാര്യമായി ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ ആത്മാർത്ഥത കോൺഗ്രസിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഈ സാധാരണ റിസൾട്ട് വന്നിട്ടാണ് കലാപം പൊട്ടുക. കെ മുരളീധരൻ ഇന്നേ കലാപം പൊട്ടിച്ചെന്നേ, നമ്മൾ കാണണ്ടേ? രാഷ്ട്രീയല്ലേ ഇത്. തോറ്റാൽ നേതൃത്വത്തിനായിരിക്കും ഉത്തരവാദിത്തം കെ മുരളീധരൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രേമചന്ദ്രന് കോൺഗ്രസിനോടുള്ള ഉത്തരവാദിത്വം താല്പര്യം കെ മുരളീധരനുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇനി മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കൈപ്പത്ത് ചിഹ്നം ബാലറ്റിൽ ഉണ്ടായിട്ടും അതിൽ വോട്ട് ചെയ്യാൻ, വോട്ട് ചെയ്തോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, വേറൊരു ചിഹ്നത്തിൽ കൂടി വോട്ട് ചെയ്യാൻ നിർബന്ധിതനായ ഒരു സംസ്ഥാന പ്രസിഡന്റ്. കോൺഗ്രസിനകത്ത് കലാപമല്ലേ, ഇപ്പുറത്ത് ബി ജെ പി. ശ്രീ നാരായണൻ ഗുരുവിയുടെ അതിന് കടന്ന ആത്മവിശ്വാസത്തെ ഞാൻ ബഹുമാനിക്കുന്നു. ഇരുന്നോട്ടെ, 16-ാം തീയതി വരെ. ഒരു കാര്യം അങ്ങ് ശ്രദ്ധിക്കണം, ബി ഗോപാലകൃഷ്ണൻ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്തായിരുന്നു? കെ മുരളീധരൻ പറഞ്ഞതിന് സമാനമല്ലേ? അദ്ദേഹത്തിനെതിരെ വോട്ടുപറിച്ചുവെന്നാണ് ബി ജെ പി. കേരളത്തിൽ ബി ജെ പിക്കാർ തമ്മിലായിരുന്നില്ലേ മത്സരം? മലബാർ മേഖലയിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥികളോടൊപ്പം തന്നെ എണ്ണം ഉണ്ടായിരുന്നു ലീഗിൻ്റെ റിബൽ സ്ഥാനാർത്ഥികൾക്ക്. ഇതായിരുന്നു ചരിത്രം. എവിടെയാണ് യു ഡി എഫോ കോൺഗ്രസോ സജീവമായി പ്രവർത്തിച്ചത്? എവിടെയെങ്കിലും പ്രവർത്തിച്ചോ? പോട്ടെ, പ്രവർത്തിച്ചത് പോട്ടെ, എന്ത് നിലപാടാണ് വിനു വിജയൻ മനസ്സിലാക്കേണ്ടത്? ജനങ്ങളിത് വളരെ വിസിബിളായി കാണുന്നുണ്ട്. ഓരോ വ്യക്തിയുടെയും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും നിലപാടുകൾ വളരെ പ്രധാനമാണ്.
കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ്? എന്താണ് നിലപാട്? ഓരോ കാര്യത്തിലെടുക്ക്, സെക്കുലർ പൊളിറ്റിക്സിൽ എന്താണ് നിലപാട്? അഴിമതിക്കെതിരായ കാര്യത്തിൽ എന്താണ് നിലപാട്? ഓരോ കാര്യം വികസന കാര്യത്തിൽ എന്താണ് നിലപാട്? സാധാരണ ഞങ്ങൾ വാഗ്ദാനം കൊടുത്തു, ഞങ്ങൾ വാഗ്ദാനം കൊടുത്തത് 1400-1500 ആക്കും, കോവിഡ് വാക്സിൻ സൗജന്യമായി കൊടുക്കും, ഇങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങളായിരുന്നു ഞങ്ങൾ കൊടുത്തത്. തൊഴിൽ 1,000,000 തൊഴിൽ കൊടുക്കാൻ പോകുന്നു, വികസന കാര്യങ്ങൾ ഇന്നതിനെ ചെയ്യും. ഇവർ വാഗ്ദാനം കൊടുത്തു, ലോക ചരിത്രത്തിൽ ഇങ്ങനെ ആരെങ്കിലും വാഗ്ദാനം കൊടുക്കോ? ലൈഫ് അവസാനിപ്പിക്കും, കേ ഫോൺ പൂട്ടും, സ്കൂളുകൾ പൂട്ടും, പിന്നെ കേരയിൽ ഉപേക്ഷിക്കും. ഈ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ 4.5 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പദ്ധതി ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഒരു കാര്യമേ ഉള്ളൂ. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ഈ ഇടതുപക്ഷം പണ്ടേ ഇടതുപക്ഷ രാഷ്ട്രീയം ഉപേക്ഷിച്ചു. രസകരമാണ്, ഇടതുപക്ഷ രാഷ്ട്രീയം ഉപേക്ഷിച്ചു സി പി എം എന്ന ഒരൊറ്റ കാരണത്താലാണല്ലോ കൂടുതൽ ഇടതുപക്ഷക്കാരായ കോൺഗ്രസിനൊപ്പം ശ്രീ പ്രേമചന്ദ്രൻ പോയത്. രസകരമാണ്. എന്തായാലും ശ്രീ ആർ എസ് പി എന്ന റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ന് നിൽക്കുന്നത് അതീവ വിപ്ലവകാരികളുടെ കൂടെയാണ് എന്നോർത്ത് അങ്ങ് എല്ലായ്പ്പോഴും രാത്രിയിൽ പോലും ഉറക്കത്തിൽ പോലും സന്തോഷം കൊണ്ട് കൈയടിക്കും, മുദ്രാവാക്യം വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം ശ്രീ എൻ കെ പ്രേമചന്ദ്രനോട് ഞാൻ പറയുന്നു, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ക്രക്സ് എന്താണ്? സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്തുക എന്നതാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത ഭാരത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ക്രക്സ്. ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാൽ അവർ ആ കാലയളവിൽ ചെയ്യേണ്ടത് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്തുക, അവരുടെ ജീവിത ഭാരം കുറയ്ക്കുക. ആത്മാഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഇന്ത്യയുടെ ചരിത്രത്തിൽ ജനങ്ങളുടെ ജീവിത ഭാരവും ദുരിതവും ഏറ്റവും അധികം ഉയരുന്ന ഒരു സമയത്താണ് ഞങ്ങൾ യാദൃച്ഛികമായി അധികാരത്തിൽ വന്നത്. പക്ഷേ ഈ കാലയളവിൽ ഇന്ത്യയിൽ ജനങ്ങളുടെ ജീവിത ഭാരം നന്നേ കുറഞ്ഞ് നന്നായിട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന, വളരെ സുഖസമൃദ്ധമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞു. രണ്ട്, ഇവിടെ വൻകിട വികസനങ്ങൾ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ വികസന പ്രവർത്തനങ്ങൾ കടന്നു വരുന്നു. ഒരു സംശയവും വേണ്ട, ഈ ഗവൺമെൻറ് ആയിരുന്നില്ലെങ്കിൽ ഗെയിൽ യാഥാർത്ഥ്യമാകില്ല, ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകില്ല, മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കില്ല, തീരദേശ ഹൈവേയെക്കുറിച്ചോ കേരളിനെ കുറിച്ചോ കെ ഫോണിനെ കുറിച്ചോ ചിന്തിക്കുകയുമില്ല. ഇതൊക്കെ വരുന്നതിൻ്റെ ഗുണമെന്താണ്? ഇതെല്ലാം വരുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കൂടുതൽ ഉൽപ്പാദന മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും, അവിടെ കൂടുതൽ തൊഴിൽ പകരാൻ കഴിയും. പിന്നെ അങ്ങ് പറയും, അങ്ങ് കേന്ദ്രത്തിൽ ബി ജെ പിയുടെ നയങ്ങൾക്കെതിരെ ശബ്ദിക്കാറുള്ള ഒരാളാണല്ലോ. ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, എന്താണ് ആർ എസ് പിയുടെ നിലപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നത് സംബന്ധിച്ച്? കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഈ നിയോലിബറൽ പോളിസി ആരംഭിച്ചിട്ട് കേരളത്തിലല്ലാതെ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു പുതിയ പൊതുമേഖലാ സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ടോ? ഞങ്ങൾ പുതിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആരംഭിച്ചു, ലാഭത്തിൽ കൊണ്ടുവരുന്നു, ഇടതുപക്ഷ നയമാണ്. 3 ലക്ഷത്തിലധികം കുട്ടികളാണ് പള്ളിക്കൂടത്തിലേക്ക് മടങ്ങി വന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇല്ലാത്ത കാശ് ചിലവിട്ട്, ഞാൻ തീർത്തോട്ടെ, 2 പോയിന്റേ ഉള്ളൂ, ഇല്ലാത്ത കാശ് ചിലവിട്ട് പണം കടം വാങ്ങി സ്വകാര്യ സ്കൂളുകളിൽ അയച്ചു തങ്ങളുടെ മക്കളെ അയച്ചു കൊണ്ടിരുന്ന രക്ഷകർത്താക്കളുടെ ജീവിതഭാരം കുറയാണ്. സർക്കാർ സ്കൂളുകൾ ആശുപത്രികൾ മെച്ചപ്പെടുന്നു. എന്താണ് അതിൻ്റെ ഗുണം? ഇല്ലാത്ത പണം ചിലവാക്കി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വന്നിരുന്ന മലയാളികൾക്ക് സർക്കാർ ആശുപത്രികളിൽ പോകേണ്ടി വരുന്നു, അവരുടെ ജീവിതഭാരം കുറയുകയാണ്. ഇതൊരു ഇടതുപക്ഷ സർക്കാരിൻ്റെ നയമാണ്. എന്ത് നയമാണ് പിന്നെ ഞങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത്? പിന്നെ സെക്കുലറിസത്തിൽ ഇന്ത്യയിൽ ഇന്ന് ബദലാകാൻ കഴിയുന്ന ബീഹാർ ജനത പറയുന്നു. ഇനി ഇന്ന് ഈ രാജ്യത്തെടുക്കുന്ന കർഷക സമരത്തിൽ കാണുന്നില്ലേ, ഈ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കുമെതിരെ മുമ്പെല്ലാം ഉണ്ടായിരുന്ന ചോദ്യം എന്താണ്? ഇന്ത്യൻ പൊളിറ്റിക്സിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ സി പി എം, എൽ ഡി എഫ് വേറെ ഒന്നും ഇല്ല. സി അത് മാറുകയല്ലേ, ജനങ്ങൾ കൺമുമ്പിൽ കാണുകയല്ലേ. അങ്ങനെയാണെങ്കിൽ ശ്രീ റഹീം, അങ്ങനെയാണെങ്കിൽ പിന്നെ കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു നിർത്തിയോ ആ കോൺഗ്രസുമായി ചേരുന്നത് എന്തിനാണ്? ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസുമായി യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയാണല്ലോ. അവരുടെ കൊള്ളരുതായ്മകളാണല്ലോ അക്കമിട്ട് ശ്രീ റഹീം ഇവിടെ വിവരിച്ചതും. എന്ന് മാത്രമല്ല, ബീഹാറിലടക്കം ഇടതുബദൽ ഉയർന്നു വരുന്നത് പുതിയ സൂചനയായി കാണുന്നു. അപ്പോൾ പിന്നെ ഈ ബന്ധം ഉപേക്ഷിക്കുകയല്ലേ വേണ്ടത്, അതോ അവരെ ചേർത്ത് പിടിക്കുകയാണോ? അങ്ങനെയല്ല, ഇപ്പോൾ 1st UPA സർക്കാറിൻ്റെ കാലത്ത് അല്ല, ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ്, പഴയ കാര്യങ്ങളിലൊക്കെ ഒരുപാട് പോകാൻ സമയമില്ലാത്തത് കൊണ്ട് പറ്റിയില്ല. 60 പേരും ഫിക്സഡ് അല്ല, അതാണത് തന്നെ പറയുന്നു. ഇല്ല, ജസ്റ്റ് എ ഫ്യൂ ഞാൻ പറയുന്നു, അത് നമുക്ക് ഓർമ്മയുള്ളതാണ്. ഇന്നത്തെ രാഷ്ട്രീയ ഞങ്ങൾക്കന്നേ BJP അധികാരത്തിലുള്ള മാറ്റി നിർത്തുക, ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്തു, ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അതിൻ്റെ അടവ് നയം രൂപപ്പെടുത്തി. എന്താണത്? BJPയെ ഒറ്റയ്ക്ക് എതിർക്കാൻ കഴിയുന്ന എല്ലാ ഇടങ്ങളിലും ഒറ്റയ്ക്ക് എതിർക്കുക, ഇല്ലെങ്കിൽ BJPയോട് എതിർക്കാൻ കഴിയുന്ന മതനിരപേക്ഷ കക്ഷികളോടൊപ്പം രാഷ്ട്രീയ ഈ തിരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ കോൺഗ്രസ് മതനിരപേക്ഷ കക്ഷിയാണെന്ന് ശ്രീ റഹീം ഇവിടെ പറയുന്നു. തൊട്ട് മുമ്പ് പറഞ്ഞത് സർവ വർഗീയ ശക്തികളെയും ചേർത്ത് നിർത്തുന്നതാണ് ജനങ്ങൾ തള്ളിക്കളയുമെന്നാണ്. അതല്ല, അതിൻ്റെ കാര്യം എന്തെന്നറിയാമോ? അതിൻ്റെ കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ ഇത്രയും ഇപ്പോൾ ഞങ്ങളുടെ, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, ഗുജറാത്തിൽ ഒരു CPM പ്രവർത്തനം ഉണ്ടായിരുന്നെങ്കിൽ ഗുജറാത്തിൽ ആ CPM പ്രവർത്തനം ഒരു പക്ഷേ ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന വോട്ട് കൊടുത്ത് ആ കോൺഗ്രസ് ധാരണ എവിടെ പോയി? ഇപ്പോൾ
ഈ ഞങ്ങൾക്ക് ഒരു പൊതുധാരണ ഉണ്ടാക്കാൻ, ഗുജറാത്തിൽ നിന്ന് എത്ര സിപിഎം വോട്ട് കിട്ടിയ കോൺഗ്രസ് എംഎൽഎമാരാണ് കൂറു മാറിയത്? കോൺഗ്രസ് എന്ന് ഞാൻ പറയില്ല. ആ അതാ ഞാൻ പറഞ്ഞു, ഇവിടെ വരുന്ന പ്രശ്നം ഇതാണ്. കോൺഗ്രസിന്റെ ഞാൻ അങ്ങ് നേരത്തെ എന്നോട് സമ്മതിച്ച ഒരാളാണല്ലോ ശ്രീ ബിനു ബി ജോണിന്റെ രാഷ്ട്രീയവും ബിനു ബി ജോണിന്റെ പ്രതികരണങ്ങൾ ഞങ്ങളെ വല്ലാതെ പുഷ്ടിപ്പെടുത്തുന്ന വിധമല്ല ഒരിക്കലും. അന്ന് പോലും നേരത്തെ പറഞ്ഞില്ലേ 100% സംബന്ധിച്ച സത്യമാണ്. എനിക്കിപ്പോ ആരെയും പുഷ്ടിപ്പെടുത്തേണ്ടോ പോഷിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് എങ്ങനെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ തകർന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിൽ ശ്രീ റഹീം ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിലും ഈ തമ്മിലടി നാം നന്നായി കണ്ടതാണ്. ഞാൻ പറഞ്ഞോളൂ, ഈ പല സമയത്തും കോൺഗ്രസിനെ ജനങ്ങൾ അധികാരത്തിലേറ്റിട്ടുള്ളത് അപ്പുറത്തുള്ള ഒരു സർക്കാരിനെതിരായ ജനവികാരം ശക്തമാകുമ്പോൾ മാത്രമാണ്. ഈ ജനങ്ങളെ വോട്ട് ചെയ്യുന്നു എന്നല്ലാതെ ഇവരുടെ കയ്യിലിരിപ്പോ മേന്മ കൊണ്ടോ അല്ലല്ലോ പലപ്പോഴും അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഈ ഏത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും ഇതിനേക്കാളും മോശമായി ആണ് എന്നത് വളരെ ശ്രദ്ധേയവുമാണ്. ഒരു കാര്യം ശ്രീ റഹീം, എനിക്ക് ഇടവേള അത്യാവശ്യമായതുകൊണ്ടാണ് ഒരു കാര്യം പറയാം. നേരത്തെ ശ്രീ റഹീം വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് മാധ്യമങ്ങളെടുത്ത റോളിനെ കുറിച്ച് പറഞ്ഞല്ലോ. മാധ്യമങ്ങൾ വളരെ പ്രോആക്റ്റീവായ റോളാണ് ആ സർക്കാരിൻ്റെ കാലത്തെടുത്തത്. അത് മൂന്നാറിലെ ഒഴിപ്പിക്കലാണെങ്കിലും ഏറ്റവും ഒടുവിൽ കുഞ്ഞാലിക്കുട്ടി അടക്കം ഉള്ളവർക്കെതിരായ കേസുകളുടെ കാര്യത്തിലാണെങ്കിലും വി എസ് സർക്കാർ എടുത്ത നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തത്. ഇനി ലോട്ടറിയുടെ കാര്യം ശ്രീ റഹീം പറഞ്ഞു. ലോട്ടറി കാര്യത്തിൽ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി എവിടെയായിരുന്നു നിന്നിരുന്നത്? അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് എവിടെയായിരുന്നു നിന്നിരുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലോട്ടറിക്കെതിരെ ശക്തമായ നടപടിയെടുത്ത വി എസ് അച്യുതാനന്ദനെ തോൽപ്പിക്കാൻ പാർട്ടിക്കുള്ളിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ആ സർക്കാരിനെതിരെ നടന്ന കാര്യങ്ങളിൽ ആ മുഖ്യമന്ത്രിയെ ഏറ്റവും കൂടുതൽ മോശമാക്കിയത് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ്. ആ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തമ്മിലുള്ള പരസ്യമായ പോർവിളികളാണല്ലോ രണ്ട് PB അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തതിലെത്തിയത്. VS പിണറായിയും PBക്ക് പുറത്തു നിന്നത്, പിന്നെ VS ഒരിക്കലും PBയിലേക്ക് കയറാതിരുന്നത്. അന്നത്തെ സർക്കാരിന്റെ മുഖ്യ ശത്രു പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അന്നത്തെ സർക്കാരിൽ എല്ലാ വിവാദങ്ങളും ഉണ്ടാക്കിയത് CPM എന്ന പാർട്ടിയായിരുന്നു. മാധ്യമങ്ങൾ സമ്പൂർണമായി VS അച്യുതാനന്ദന്റെ എല്ലാ സഹപ്രവർത്തകർക്കും പിന്തുണ നൽകുകയായിരുന്നു ചെയ്തത്. ശ്രീ നാരായണ നമ്പൂതിരി, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP കൂടുതൽ ദുർബലമാകും എന്ന് മാത്രമല്ല, നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഈ സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ, മറ്റു മന്ത്രിമാർക്കെതിരെ, സ്പീക്കർക്കെതിരെ ഒക്കെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടിയും കിട്ടും. അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ശക്തിയോടെ പ്രചാരണം നടത്തേണ്ടതായിരിക്കില്ല, തിരിച്ചടികൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. റഹീമിൻ്റെയും പിണറായി മുഖ്യമന്ത്രിയുടെയും ഭീഷണി കേട്ട് ഞങ്ങൾ മിണ്ടാതിരുന്നോളാവ് എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കത് പറ്റത്തില്ലല്ലോ സാർ. നിങ്ങൾ കാണിക്കുന്ന, ഇവർ കാണിക്കുന്ന ഈ അഴിമതിക്കെതിരെ പ്രതികരിക്കാതിരിക്കാൻ ഒക്കില്ലല്ലോ. ഞാൻ വിനു പറഞ്ഞ ആ വിഷയത്തെക്കുറിച്ച് വരുന്നതിന് മുമ്പ് റഹീം വളരെ വാചാതനായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള ബന്ധം കോൺഗ്രസിനെ മതേതര സ്വഭാവം ഇല്ലാതാക്കി. സാർ, ഈ കഴിഞ്ഞ നവംബർ 11 വരെ ഉണ്ടായിരുന്ന മുക്കത്തെ മുനിസിപ്പാലിറ്റി നിങ്ങൾ ഒരുമിച്ചാണ് ഭരിച്ചിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ SDP വോട്ട് LDF വാങ്ങിയത്. CPM യഥാർത്ഥ സത്യസന്ധമായി വെൽഫെയർ പാർട്ടിയുമായി SDP ബന്ധമില്ലായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ പല സ്ഥലങ്ങളിലും LDFമായി ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ്റെ പ്രസ്താവന എന്താ? ഗോപാലകൃഷ്ണനെ പരാജയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസ് CPM വോട്ട് മറിച്ചു എന്നാണ്, BJP മറിച്ചു എന്നല്ല. നിങ്ങളിപ്പോൾ എങ്ങനെയാണ് വായിച്ചതെന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് CPM മറിച്ചു, അടുത്ത വാർഡിൽ CPM കോൺഗ്രസിനോട്ട് മറിച്ചു, 236 വോട്ട് കോൺഗ്രസ് CPM മറിച്ചു എന്നാണ് ഗോപാലകൃഷ്ണൻ്റെ ആരോപണമുള്ളത്. BJP നേതാക്കന്മാരെ പരാജയപ്പെടുത്താൻ കോൺഗ്രസും CPM പല വാർഡുകളിലും രഹസ്യ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്, ആരോപണം. ആ ആരോപണത്തെ കുറിച്ച് എന്തായാലും തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഫലം കണ്ടുള്ള മുൻകൂർ ജാമ്യം എടുക്കലാണോ? എല്ലായിടത്തും കോൺഗ്രസ് അങ്ങോട്ട് പറിച്ചു, CPM ഇങ്ങോട്ട് പറിച്ചു. അല്ല, ഇത് സ്വാഭാവികമായി കേരളത്തിൽ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ. മഞ്ചേശ്വരം അടക്കം പല മണ്ഡലങ്ങളിലും BJP പരാജയപ്പെടുത്താൻ വേണ്ടി BJP 1st വരുമ്പോൾ 2nd പാർട്ടിക്ക് 3rd പോകുന്ന പാർട്ടി വോട്ട് മറിക്കുന്ന ഒരു സ്ഥിരം സ്വഭാവമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ലക്ഷ്യം വെച്ചത് അത്തരം സംവിധാനങ്ങളെയും
മറികടന്നുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ, പാലക്കാട് മുനിസിപ്പാലിറ്റി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഭരണം പിടിക്കാനും കഴിഞ്ഞ തവണ ലഭിച്ചതിൻ്റെ കയ്യിൽ രണ്ടരട്ടിയിലധികം സീറ്റുകൾ നേടിയെടുക്കാനുമാണ് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത്. അത് വിജയിക്കുമെന്നാണ് ഞങ്ങൾ ഉറപ്പിക്കുന്നത്. പിന്നെ സർക്കാർ ആശുപത്രികളുടെ കാര്യമൊക്കെ പറഞ്ഞു. സർ, ഈ വന്നു കിടന്ന രോഗിക്ക് പുഴുവരിച്ച് തിരിച്ചു പോകേണ്ടി വന്നത് കേരളത്തിലെ അങ്ങ് പറയുന്ന വലിയ സർക്കാർ ആശുപത്രിയിലാണ്. ശവശരീരം മാറിക്കൊടുത്തതും അങ്ങ് പറഞ്ഞ ഈ സർക്കാർ ആശുപത്രിയിലാണ്. അതുകൊണ്ട് റഹീം, ഇതെല്ലാം കേരളത്തിലെ ജനം ഈ പുഴുവരിച്ച് കൊണ്ടുപോയ രോഗിയുടെ ചിത്രം വോട്ട് ചെയ്യാൻ പോകുന്നവരുടെ മനസ്സിലുണ്ടാകുമല്ലോ. എന്താണെങ്കിലും ബി ജെ പി പറയുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഈ ഈ ഇത് അഴിമതി ആരോപണം സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ക്ഷീണം ചെയ്യും, സ്വാഭാവികമായും ക്ഷീണം ചെയ്യും. കോൺഗ്രസിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസിൻ്റെ വിട്ടുപോകൽ ഈ തെക്കൻ കേരളത്തിലും വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധം വടക്കൻ കേരളത്തിലും കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ട് സംവിധാനത്തിൽ ചോർച്ചയുണ്ടാവും. ഇതാണ് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ആ ചോർച്ച ഉണ്ടാകുന്നത് സി പി എമ്മിനാവില്ല പോകുന്നത്, മറിച്ച് ബി ജെ പിക്ക് ആവും പോകുന്നത്. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ 8% വോട്ടിൻ്റെ കുറവുണ്ട്. പാലാ മണ്ഡലത്തിൽ 8% വോട്ട് കുറവാണ് പോള് ചെയ്തിരിക്കുന്നത്. ആ 8% വോട്ട് പോള് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് പഠിച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ കേരള കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്നവരാണ്. ഒന്നെങ്കിൽ യു ഡി എഫിൻ്റെ ആളുകൾ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല, അല്ലെങ്കിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നിലവിലുള്ള സംവിധാനത്തിനെതിരെയാണ്. ഇതാണ് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭയപ്പെടാനില്ല. 16-ാം തീയതിക്ക് ശേഷവും നിങ്ങൾ ഈ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. 100% ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്, കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായി ബി ജെ പിയും ദേശീയ ജനാധിപത്യ സഖ്യവും വരും. സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് ബദലായി, അവരുടെ അഴിമതിക്ക് ബദലായി, അവരുടെ സ്വജനപക്ഷപാതത്തിനും കെടുകാര്യസ്ഥതയ്ക്കും ബദലായി ഒരു വയബിൾ ഓപ്പോസിഷനായി ബി ജെ പി വളരുന്ന ചിത്രമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കാണാൻ പോകുന്നത്. 24 മണിക്കൂർ മതിയല്ലോ. പ്രേമേന്ദ്രൻ, സി എം രവീന്ദ്രനെ ഒന്നും ചെയ്യാനാവില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ശ്രീ പ്രേമേന്ദ്രൻ കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിധി വരുന്നതിന് പിന്നാലെ ഈ അന്വേഷണ ഏജൻസികളുടെ രാഷ്ട്രീയ ലക്ഷ്യം വെളിപ്പെടുകയും മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പാർട്ടി നേതാക്കളുടെ ബന്ധുക്കൾക്കും മന്ത്രിമാരുടെ ബന്ധുക്കൾക്കും ഒക്കെ എതിരെ ഉയർന്ന ആരോപണങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നതായിരിക്കുമോ കേരളം കാണുക. സി എം രവീന്ദ്രനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെ അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക് ചേർന്നതല്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രാന്വേഷണ ഏജൻസികൾക്കെതിരായി മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള അധോലോക ഏർപ്പാടുകളിൽ ജയിലിൽ കിടക്കുന്ന സ്വപ്ന സുരേഷ് ഉൾപ്പെടെ, സന്ദീപ് ഉൾപ്പെടെ, സരിത്ത് ഉൾപ്പെടെ, കെ ടി റമീസ് അടക്കമുള്ള ഈ അധോലോക നായകന്മാർക്ക് സംരക്ഷണത്തിൻ്റെ കവചമൊരുക്കുന്നത് കൂടിയാണ്. ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രാന്വേഷണ ഏജൻസികളുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുക, അവരുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന നിലയിൽ സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാപരമായ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പ്രസ്താവന നടത്തുക, ആരാ അതിൻ്റെ ബെനിഫിഷ്യറി? അതിൻ്റെ ഗുണഭോക്താക്കൾ സ്വർണ്ണക്കള്ളക്കടത്തിൽ ഏർപ്പെട്ടിട്ടുള്ള, അതുപോലെ നിരവധി ഡോളർ എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള അധോലോക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഇപ്പോൾ ജയിലിൽ കഴിയുന്നവർക്കൊരു സംരക്ഷണ കവചം. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പരസ്യമായി പത്രസമ്മേളനം വിളിച്ച് പറയുകയാണ്, ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അകത്ത് കിടക്കുന്നവരടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഈ അന്വേഷണ ഏജൻസികൾ സംസ്ഥാന ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേസുകൾ. ഈ കേസ് നടത്തുന്നത് മെറിട്ടോറിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അല്ല എന്ന് പറയുന്നത് തന്നെ ഒരു മുഖ്യമന്ത്രിക്ക് പദവിക്ക് ചേർന്നതല്ല എന്ന് മാത്രമല്ല, ഈ അധോലോക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സി എം രവീന്ദ്രൻ ചോദ്യം ചെയ്യപ്പെടും. ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും അന്വേഷണം അവസാനിക്കാൻ പോകുന്നില്ല. റഹീം, ഇനി കൂടുതൽ ഗൗരവമുള്ള തലങ്ങളിലേക്ക് അന്വേഷണം പോവുകയാണ്. മുഖ്യമന്ത്രി ആദ്യം പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ അന്വേഷണ ഏജൻസികളെ സ്വാഗതം ചെയ്തെങ്കിൽ ഈ അന്വേഷണം വഴിവിട്ടു പോകുന്നു, അത് അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്നതോടുകൂടി മറ്റൊരു പോർമുഖം തുറക്കുമോ കേരളത്തിൽ? ഒരു പോർമുഖം തുറക്കാൻ പോകുന്നില്ല. സർക്കാരിന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. അതൊന്നും ചെയ്യാതെ
വളരെ കൃത്യമായി ഞങ്ങളുടെ അജണ്ട ഇതൊന്നുമല്ല, ഇതിലൊന്നും വീടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്കിവിടെ ഈ നാടിന് വേണ്ടി ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. അത് ജനങ്ങളോട് പോയി അന്തസ്സായി പറയാനുള്ള മിഷനറി ഞങ്ങൾക്കുണ്ട്. ഞങ്ങളത് പറയുകയും ചെയ്യും. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഒന്ന്, ശ്രീ നാരായണ പൊതിരി പറഞ്ഞു ഇവിടെ തന്നെ തോൽപ്പിക്കാൻ ബി ജെ പി യു ഡി എഫിന് ഓട്ടുമറിച്ചെന്ന് ബി ഗോപാലകൃഷ്ണൻ. തോൽവിയുടെ മുൻകൂർ ജാമ്യമല്ലേ എന്ന് എതിർചേരി. ഹോട്ടലിന് മുമ്പ് ബി ജെ പി പാളയത്തിൽ പെടാം. റിപ്പോർട്ടർ ടിവിയുടെ വാർത്തയാണ് ഞാൻ ഈ വായിച്ചത്. ഇനി വേറൊരു കാര്യം, ഇവിടെ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞൊരു കാര്യം, അതിനോട് ചേർന്ന് ശ്രീ വിനു വിജു പറഞ്ഞൊരു കാര്യം, അത് എനിക്ക് വിയോജിപ്പുണ്ട്. ശ്രീ വിനുവിനോട് അത് പറഞ്ഞു, കഴിഞ്ഞ വി എസ് ഗവൺമെൻറ്റ് സമയത്ത് ഞങ്ങളായിരുന്നു അവരുടെ ശത്രു, സോറി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനായിരുന്നു അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ശത്രു. നിങ്ങളെല്ലാം തരാതരം പോലെ ഓരോരുത്തരും ഉപയോഗിക്കുകയല്ലേ. ഇപ്പോൾ സഖാവ് വി എസിനെതിരെ കേരളത്തിലെ മാധ്യമങ്ങളിൽ വരുത്തി തീർക്കാൻ ശ്രമിച്ച വാദമുഖങ്ങൾ എന്തായിരുന്നു? വികസന വിരുദ്ധന എന്നായിരുന്നില്ലേ? വെട്ടുനിരുത്തൽ സമരത്തിന്റെ കാലയളവിൽ വെട്ടിനിരത്തലൊക്കെ എന്നാണ് ശ്രീ റഹീം, വെട്ടിനിരത്തൽ കഴിഞ്ഞ വി എസ് പ്രതിപക്ഷ നേതാവായി, കേരളത്തിലെ ഏറ്റവും ജനപ്രിയ നേതാവായി, അതിനുശേഷം അധികാരത്തിൽ വന്നു. ഒരു കാര്യം ഇത് വെട്ടിനിരത്തലിന്റെ കാലം ഒക്കെ എന്തിനാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്? ഞാൻ ചോദിച്ച ഒറ്റ കാര്യം, 2006 മുതൽ 2011 വരെ വി എസ് അച്യുതാനന്ദൻ നേതൃത്വം നൽകിയ സർക്കാരിൽ മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ മുതൽ ഏറ്റവും ഒടുവിൽ ആ സർക്കാർ ഭരണം അവസാനിപ്പിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ എതിരെ ഉയർന്ന കേസുകളടക്കം, മുൻ സർക്കാരിൻ്റെ കാലത്ത് കുഴിച്ചുമൂടപ്പെട്ട കേസുകളിലെ അന്വേഷണം അടക്കമെടുത്ത എല്ലാ നിലപാടുകൾക്കും തീരുമാനങ്ങൾക്കും മാധ്യമങ്ങൾ പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു, ആ സർക്കാരിനൊപ്പം നിന്നിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 പി ബി അംഗങ്ങൾ പുറത്താകുന്ന തരത്തിലേക്ക് പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി പോർ നീണ്ടതും മുഖ്യമന്ത്രിയുടെ കൈകൾ ബന്ധിക്കപ്പെട്ടതും ഒക്കെ നാം കണ്ടതാണ്. 2011 തെരഞ്ഞെടുപ്പിൽ ഈ 68-72 എങ്ങനെ വന്നുവെന്ന് സി പി എം നന്നായി ആലോചിച്ചാൽ അതിന്റെ കാര്യവും ബോധ്യപ്പെടും. അവസാനിക്കുന്നു.